ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ വീടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പച്ചയത്തക്കായ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഏത്തക്കായ പച്ചയത്തക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് വളരെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ അരമുറി തേങ്ങയോളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഒരു ചെറിയ സവാള ഇതേപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. ഇവിടെ ഒരുവിധം വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇരുവന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങ ഒന്ന് തേങ്ങയിലിട്ട് ആ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി എടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇതേപോലെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ പ്രാവശ്യം മൂടി വെച്ചിട്ട് ഒരുവിധം ഒന്ന് വെന്ത് വരുമ്പോൾ അതിനെ മൂടി ഒന്ന് തുറന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടെ അടച്ച് മൂടി വെക്കാം. അപ്പോൾ കേട്ടോ, നമ്മുടെ പച്ചക്കായൊക്കെ ഇവിടെ നല്ല വെന്ത് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റും. നല്ല കിടിലൻ കറിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.